ഹലോ ഗൈസ്, വെൽക്കം ടു കേ ഗെയിം ആസോൾ. അതാ നമ്മൾ അന്ന് തിരിച്ച് നമ്മുടെ MZRP ആണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഗൈസ്. അപ്പൊ എനിക്കറിയാം നിങ്ങളെല്ലാം വളരെ സാഡ് ആയിരിക്കും ഗൈസ്, MZRP നിർത്തിയതുകൊണ്ട്. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട ഗൈസ്, ഞാൻ ഇത് നിർത്തുന്ന പ്രശ്നമേ ഇല്ല ഗൈസ്. ഞാൻ ഈ MZRP ഡെവലപ്പ് ചെയ്ത് ആ ഡെവലപ്മെന്റ്സ് എല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചുകൊണ്ടേ ഇരിക്കും ഗൈസ്. ഇത് ഞാനാണ് പറയുന്നത് ഗൈസ്, ഈ MZRP ഒരിക്കൽ നിക്കില്ല ഗൈസ്. നിങ്ങൾ MZRP ഫാൻസ് കഴിഞ്ഞാൽ ഒന്നും വിഷമിക്കണ്ട, ഈ MZRP ഒരിക്കലും നിക്കില്ല. നമ്മളിപ്പോ ഞാൻ ഇന്ന് വന്ന കുറച്ച് അപ്ഡേഷൻസും പിന്നെ ഈ MZRP കാര്യം കൂടെ പറയാനാണ് ഗൈസ്. അതായത് ഞാൻ നിർത്തില്ലെന്ന കാര്യം തുറക്കുന്ന, ഇത് ഞാൻ ഉണ്ടാക്കിയ സൂ ആണ് ഗൈസ്. ഞാൻ ഒരു ബിഗ് സാധനമാണ് ഗൈസ്, നല്ല അമ്പം സാധനം ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഗൈസ് ഇതിപ്പോ നമ്മള് ഇപ്പൊ വെളിയിറങ്ങിട്ടു. ഇത് നമ്മുടെ റിസപ്ഷൻ ഏരിയ ആണ് ഗൈസ്. ഇവിടെ ഞാൻ ബാരിയർ ബ്ലോക്സ് വെച്ച് അടച്ചിട്ടുണ്ട്. എന്റെ ബാരിയർ ബ്ലോക്സ് ഇപ്പൊ ഇല്ല ഗൈസ് കറണ്ട്. ഞാൻ വേണമെങ്കിൽ ഈ ബ്ലോക്ക് വെച്ച് കാണിച്ചത് എന്താ ഇതൊക്കെ ഗൈസ്, വെച്ചിട്ട് അകത്ത് കയറിയില്ല. സൗണ്ട് കൂട്ടുണ്ട്, കുറച്ച് കുറയ്ക്കാണ് ഗൈസ്. കാരണം അനിമൽസിന്റെ പ്രശ്നം എന്തോ ലാഗാണ് ഗൈസ്. അത് ഞാൻ കുറെ പേര് എന്റെ അടുത്ത് ചോദിച്ചു ഈ MZRP മൾട്ടിപ്ലെയർ, അതായത് ഇൻ വേൾഡ് തരുമോ എന്നൊക്കെ ചോദിച്ച് കുറെ പേര് പറഞ്ഞിരുന്നു ഗൈസ്. പക്ഷെ അത് തരാൻ പറ്റില്ല ഗൈസ്. കാരണം ഞാൻ ഇത് എന്റെ വേൾഡില് മൾട്ടിപ്ലെയർ ഇതായിട്ടല്ല. ഞാൻ ഇപ്പൊ ഞാൻ ഇൻവൈറ്റ് ചെയ്താല് എല്ലാവർക്കും കേറാൻ പറ്റുമോ അത്? പക്ഷെ ഞാൻ അത് ചെയ്യാറില്ല ഗൈസ്. ഞാൻ അങ്ങനെ ഇത് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഉണ്ടാക്കലാണ് പതിവ് ഗൈസ്. സാധാരണ നമ്മളിപ്പോ MZRP കുറെ മരങ്ങളും നട്ട് എല്ലാം നട്ട് ഗൈസ്. ഇനി ഇതാ നമ്മുടെ മറ്റേ ഒറിജിനൽ MZRP ആർട്സിന്റെ ബോർഡ് ഞാൻ ഉണ്ടാക്കി ഗൈസ്. പിന്നെ ഇവിടെ ഒന്നും വയ്ക്കാൻ പ്രത്യേകിച്ച് സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഈ സൂവിന്റെ അവിടെ വെച്ചത്. പിന്നെ ഇതാ ബലൂണൊക്കെ ഞാൻ യൂട്യൂബിൽ ഒക്കെ ഉണ്ടാക്കിയാണ് ഗൈസ്. അതുകൊണ്ട് എല്ലാ കളറും ഉണ്ട്, ഞാൻ അവരുടെ അടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതെ, ഇത് നമ്മുടെ എൻട്രൻസ്. ഇത് മെന്നിന്റെ എൻട്രൻസ്, ഇത് ലേഡീസ് ഒള്ളി. അങ്ങനെ രണ്ട് എൻട്രൻസ് ആണ് ഗൈസ്. ഇതിപ്പോ ലാഗ് കാരണമാണ്. അപ്പൊ ഇതെന്ന് വെച്ചാ ഞാൻ ഇത് ഞാൻ കാണിക്കണോ? ഇത് ഞാൻ പിന്നീട് കാണിച്ചാൽ ഗൈസ്. ഫസ്റ്റ് ആക്കി ഇവിടെ കൂടെ പോകുന്ന കുറെ മൃഗങ്ങളെ ഇട്ടിട്ടുണ്ട് ഗൈസ്. പക്ഷെ കുറെ ചത്ത് ചത്ത് പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. കൊറോണ ഒക്കെ കാരണം കുറെ ഒക്കെ അങ്ങനെ ചത്ത് പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. ഇല്ലേ, നല്ല സെറ്റപ്പ് സാധനമാണ്. ഇതിനു മുമ്പ് ഞാനത് കാണിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ കിടന്നൊക്കെ ചത്തു ഗൈസ്. പത്തിരുന്ന ഇട്ടാണ് ഗൈസ്. ഇത് മറ്റേ വവ്വാലിന്റെ ഗൈസ്. അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി പൊട്ടിക്കുക ഗൈസ്. എന്നിട്ട് ഒരു 10,000 സബ്സ്ക്രൈബേഴ്സ് എത്തിക്കാൻ എന്നെ സഹായിക്കൂ ഗൈസ്, പ്ലീസ്. എന്താ നമ്മള് ഇതിപ്പോ ഞാൻ ഒരു മോഡൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. കൊറോണ ഒക്കെ ചത്തി മതത്തി എന്നതാ ഞാൻ വീണു വീണ് ഡാമേജ് എടുത്ത് എത്ത്. അപ്പൊ ഞാൻ ഇത് മോഡ് ഉപയോഗിച്ചു ഗൈസ്. ഇപ്പൊ നിങ്ങൾ ഉണ്ടെങ്കിൽ പാമ്പിൻ്റെതും പിന്നെ കുറെ മൃഗങ്ങൾ. അതുകൊണ്ട് ഈ ഞാൻ ഇതന്നെ മോഡാണ് ഗൈസ്. വേൾഡ് അനിമൽസ് എന്ന് പറഞ്ഞ മോഡാണ്. ഇത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞാൻ ഇത് ബ്ലോക്ക് മാസ്റ്ററിൽ നിന്നാണ് ഗൈസ് എടുത്തത്. അതായത് നമ്മൾ ഈ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്പാണ് ഗൈസ്, ബ്ലോക്ക് മാസ്റ്റർ എന്ന് പറഞ്ഞ ആ ആപ്പ്. മൈൻക്രാഫ്റ്റ് മോഡ്സ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം ഗൈസ്. അപ്പൊ അതെ, ഇതിലൊക്കെ ഇട്ടതിന് എല്ലാം ചത്ത് ഗൈസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ കുറെ കൂടെ അപ്ഡേഷൻ ചെയ്ത് മുഴുവൻ തീർന്ന ഗൈസ് ചെയ്തു. അതായത് ഇത് നമ്മളെ റെസ്റ്റിംഗ് ഏരിയ. അതെ, ഇത്രയും നടന്നു വന്നതെന്ന് വെച്ചാൽ നമ്മൾ തളർന്ന് ഇവിടെ ഇരിക്കാൻ തോ അവിടെ നിന്ന് ഫുഡ് വാങ്ങാം. ഒരു ചെറിയ ഹോട്ടല് ടൈപ്പ്. ഞാൻ ചുമ്മാ ഒരു മൈൻകാർട്ട് വെച്ചാണ് ഗൈസ്. കാരണം ഇപ്പൊ നമ്മൾ ചുമ്മാ റൈഡ് പോലെ പോണോങ്ങ. പിന്നെ നമ്മളെ കൊലങ്ങൻ ഞാൻ ഫസ്റ്റ് മൃഗങ്ങളെയൊക്കെ കാണിക്കാം ഗൈസ്. എന്നിട്ട് ബാക്കി കിടക്കണ്ട, ഓസ്ട്രിച്ച്, അത് ആട് എല്ലാം ഉണ്ട് ഗൈസ്. ഒന്നുപോലും വിട്ടിട്ടില്ല ഞാൻ.
എന്തായാലും ഇപ്പൊ നിങ്ങൾ പലർക്കും സങ്കടമായിരിക്കും കേൾക്കാന്. ഇപ്പൊ MZRP എന്താ ഹാക്ക് ചെയ്തതിന്റെ കാരണത്തിൽ നിർത്തിയുണ്ട്. അപ്പം അങ്ങനെ വിഷമമുള്ളതല്ല എന്റെ ചാനലായിട്ട് വരും ഗൈസ്. എന്റെ ചാനലിൽ ഞാൻ ഈ MZRP ഇട്ടുകൊണ്ടേയിരിക്കും ഗൈസ്. ഇത് നിർത്തില്ല. ഇതെന്ന് വെച്ചാൽ ഞാൻ ഒരു മൃഗത്തെ ഇടാന്ന് ഉദ്ദേശിച്ചാണ്. അവിടെ കൂട് തികഞ്ഞില്ലെന്ന് ഒരെണ്ണത്തെ ഇടാന്ന് പറഞ്ഞിരുന്നാണ്. പക്ഷെ അവിടെ കൂട് തകയുകയും ചെയ്ത് മൃഗങ്ങളൊന്നും ഇനി ഇടാനും ഇല്ല. അതുകൊണ്ട് ഇവിടെ വേറെ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ടൊക്കെയാണ്. അപ്പൊ നിങ്ങൾ കമന്റ്സ് അറിയിക്കണം ഇവിടെ എന്തെങ്കിലും എന്ത് ചെയ്യാന്ന്. എന്താണ്, നമ്മുടെ മുതല, ജിറാഫ്, മാമത്ത്, നമ്മളെ സൂ ഒരു പ്രത്യേകത സൂ ആണ്. എക്സ്റ്റിങ്ക്ട് ആയി പോയ അനിമൽസിനെ ജീവനോടെ കൊണ്ടുപോയത് അതാണ്. അപ്പൊ എന്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഗൈസ്. നിങ്ങൾ എല്ലാം ഞാൻ എന്റെ ഹാർഡ് വർക്കിന് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം അതാണ് ഗൈസ്. ഈ വീഡിയോ ലൈക്കും ലൈക്ക് ചെയ്യുകയും ചെയ്യണം, ഷെയർ ചെയ്യുകയും ചെയ്യണം ഗൈസ്. ഞാൻ സോറി ഗൈസ്, ഞാൻ അകത്ത് മൃഗങ്ങൾ ചേർത്ത് പുതിയത് ഇടാൻ പോയപ്പോഴേ തുറന്ന ഫസ്റ്റ് തുറന്ന അടയ്ക്കാൻ അത് ഗ്ലാസ് ഇല്ലായിരുന്നു. രണ്ടാമത്തെ അത് പൊട്ടിയപ്പം ആ നമ്മുടെ ബംഗാൾ ടൈർ ദണ്ട് ആന അതാ രണ്ടെണ്ണം ഉണ്ട് ഗൈസ്. രണ്ട് തരം ആനകളാണ്. പിന്നെന്താ നമ്മളെ സിംഹം രണ്ട് വെള്ളയുണ്ട്, മറ്റേ ഇതും ഉണ്ട്, എന്താ മറ്റേ സാധാ ഇതും ഉണ്ട്. ഇത് റൈനോസർ ആണെന്ന് തോന്നുന്നു. റൈനോസർ റൈനോസർ നമ്മുടെ കിവി, കൊമോഡോ ഡ്രാഗൺ പ്ലസ് സീൽ ആണെന്ന്. പിന്നെ നമ്മുടെ അപ്ഡേഷൻസ് ഞാൻ പറഞ്ഞു കേസ്. ഇതാ ഇവിടെ ഞാൻ ഇത് വലിയ ഒരു ഏരിയയാണ് എടുത്ത കേസ്. ഞാൻ ഇപ്പൊ അത് മേളയിൽ നിന്ന് കാണിച്ച ഒരു മിനിറ്റ് കേസ്താ. ഇത്രയും ഏരിയയിലാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത. പക്ഷെ ചെയ്ത് ചെയ്ത് വന്നപ്പോ സ്ഥലം ബാക്കി നടുക്ക് ഇത്രയും വന്നു. ആ സ്ഥലം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു വന്നപ്പോഴ ഇങ്ങനത്തെ ഐഡിയാസ് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ചെയ്യും. പിന്നെ ഇവിടെയൊക്കെ ഞാൻ പ്രഷർ പ്ലേറ്റ് വെക്കാതാണെങ്കിൽ ഞാൻ ഫസ്റ്റ് മോപ്സ് ഉണ്ടല്ലോ ഈ സോംബി ക്രീപ്പർ അത് ഇത് ഇതല്ല ഇതിന്റെ അത് കയറി ഒന്ന് നശിപ്പിക്കാൻ തുടങ്ങിയ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് പ്രഷർ പ്ലേറ്റ് വെക്കാത്തത്. ഇപ്പൊ ഞാൻ അതെല്ലാം ഓഫ് ചെയ്ത് ഗൈസ്. ഞാൻ സോംബി സ്പോൺ ഇത് നമ്മുടെ ആർട്ട് ഗാലറി ആണ് ഗൈസ്. ഞാൻ ബോർഡൊന്നും വെച്ചിട്ട് അതെന്തോ ലാഗാണ് ഗൈസ്. ഞാൻ അങ്ങ് കളഞ്ഞു ചെയ്തത് കുറെ കഴിഞ്ഞ് ഞാൻ അടുത്ത ഉണ്ടാക്കാം ഗൈസ്, പ്രോമിസ്. അപ്പൊ ഇത് നമ്മുടെ ഇവിടെ ഏറ്റവും വില കൂടിയ പിക്ചറാണ് ഗൈസ്, ലൂഡോ പിക്ചർ. ബ്യൂട്ടിഫുൾ സീനറി ഡിറ്റക്ട് ചെയ്ത് വീണ്ടും പോർട്രേറ്റ് മലയാളം ടെക്കിസ് ലോഗോ ജീസസ് ക്രൈസ്റ്റ് പോർട്രേറ്റ് ലോഡ്ഷിവ പോർട്രേറ്റ് അയലിൽ കുറിച്ച് പോർട്രേറ്റ്. അതിന്റെ പേര് എനിക്ക് അറിയില്ല ഈ സാധനത്തിന്റെ. ഇത് ഞാൻ മറ്റേ മറ്റേ പള്ളി പണിയാൻ നേരത്തെ അതിന്യമായിട്ട് എടുത്ത ഫോട്ടോയാണ്. പക്ഷേ ഇത് ശരിക്കും എന്തോന്നാണെന്ന് അറിയില്ല. അപ്പൊ ഞാൻ ഇട്ട ഒരു ഇത് തന്നെ എങ്ങനറിയങ്ങ കമന്റ് ചെയ്യുക. പേരിസ്, മർമേഡ് ആൻഡ് വണ്ടർലാൻഡ്, തളവതി വിജയ്, ബിഗില്, റോസ് ഫ്ലവർ, ടൈഗർ ഓഫ് ഡെസ്റ്റിനിറ്റി, ഫുൾ കോമഡിയാണ്. ലയൺ വിത്ത് സ്പാർക്സ്, ലോഗ് ഓഫ് കെ ഗെയിമേഴ്സ് വേൾഡ് ഓഫ് കോഴ്സ് എന്റെ തന്നെ, ലോഗ് ഓഫ് പെർഫെക്റ്റ് ഗെയിമിംഗ് മറ്റേ, ലോഗ് ഓഫ് സിൽസില, ലോഗ് ഓഫ് റാൻഡമൈസ്ഡ്, ദ ലോഗ് ട്രൈഡന്റ് ഓഫ് ലോഡ് ഷിവർട്ടൺ, ലോഗ് ഗെയിംസ് ദ ഫാന്റസി, ചെറി, സൂപ്പർ ഹീറോ, കെ ഗെയിമർ, കെ ഗെയിമർ ആൻഡ് ബൈ. ഇത് തന്നെ ഞാൻ ടുണ്ട മറ്റേ ട്യൂൺ ആപ്പിൽ ഞാൻ ചെയ്തതാണ്. സെൻഡ് തന്നെ ഫോട്ടോസ്, അതായത് മാസ്റ്റർ വിജയ്, അങ്ങനെ എല്ലാ ഫോട്ടോസും വെച്ചത് ആർട്ട് ഗ്യാലറി. നമ്മളിപ്പോ മ്യൂസിയത്തിൽ പോയി വാങ്ങൂല, അതൊക്കെ തന്നെ. ലാഗ് എന്തോ ഒരു പ്രശ്നമുണ്ട്, പിന്നെ ലാഗ് വന്നോണ്ടിരിക്കണം, എന്തോ ഒരു പ്രശ്നമുണ്ട്, ഞാൻ സോൾവ് ചെയ്യാം. പിന്നെ ഇത് നമ്മുടെ ഐസ്ക്രീം കടയാണ് ഐസ്. അത് നമുക്കിപ്പോ ഇപ്പൊ ആർക്ക് ഐസ്ക്രീം ഒക്കെ വാങ്ങാതെ എങ്ങനെ ഐസ്. അപ്പൊ അതിന് വേണ്ടിയുള്ള സ്ഥലം. ഞാൻ ഇതൊന്നും അകത്തൊന്നും ചെയ്തിട്ടില്ല ഐസ്. അകത്ത് ഞാൻ ചെയ്യും അത്. അതിപ്പോ ഇവിടെ നമ്മൾ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഞാൻ അകത്തിന് ബാക്കി ഡെവലപ്മെന്റ്സ് ഞാൻ ഇനി ചെയ്യുന്നതായിരിക്കും ഗൈസ് അതിന്റെ. പിന്നെ നമ്മള് മറ്റേ ആർട്ട് ഈ സംഭവം ഇവിടെ സ്വിമ്മിംഗ് പൂള്, അത് ഞാൻ ചെയ്തത് എന്തെന്ന് വെച്ചാൽ ഇവിടെ ബാക്കി നടന്ന സ്ഥലത്ത് ചെയ്യാൻ എന്റെ ഐഡിയ ഇല്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ സ്വിമ്മിംഗ് പൂള് വന്നത്.
ചുമ്മാ ദിവസം കേസ് ആരും വരില്ല. ദാ നമ്മുടെ സീസോ, ഞാൻ ഇതിപ്പോ ഗെയിമർ പോയത് വീഡിയോ ഉണ്ടോ നിങ്ങൾക്ക് അറിയാം കേസ്. അതായത് മറ്റേ MZRT വീഡിയോയില് അതില് മറ്റേ സ്കൂളിന്റെ പ്ലേ ഗ്രൗണ്ടായിട്ട് ഉണ്ടാക്കില്ല കേസ്. അപ്പൊ നമ്മളിപ്പോ സ്കൂള് പണിതിട്ടില്ല, പക്ഷെ ആ ഒരു ഐഡിയ നമ്മളെടുത്ത് കേസ്. നമ്മളിതാ ബോൺമയിൽ വെച്ച് ഇവിടെ പുല്ലു ഇതും ആക്കിതാ കൊറേ മരം ഇന്നതാ പൂക്കെടുത്തോണ്ട് ഗാർഡൻ പോലെ തന്നെ സെറ്റ് ചെയ്ത കേസിനെ. അന്ന് മുതല് വാലൊക്കെ ജനലിൽ കൂടെ ഇരിക്കും. ആ ക്ലാസ് കൊടുത്തിട്ടില്ല ഭാഗ്യം. ആ ഇതാ നമ്മളെ സ്ലൈഡ്, നമുക്കൊന്ന് സ്ലൈഡിൽ കയറി ഇറങ്ങാം കേസ്. ഇത് ഞാൻ കേസ് ഇത് എന്താണെന്ന് അറിയില്ല. ചെറിയ റൈഡായിരുന്നു കേസ് അത്. പിന്നെ നമ്മളെ മെറിഗോ റൗണ്ട് കേസ്, മറ്റേ ഇങ്ങനെ ചുമ്മാണെന്ന് കറങ്ങാണ്ടിരിക്കൂലേ, അതാണ് കേസ്. ഇത് വേ കൊറേ നേരം കറങ്ങണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ബട്ടണം പ്രസ് ചെയ്തോണ്ടിരുന്നാ മതി കേസ്. പിന്നെ ഇത് നിങ്ങളിപ്പോ ഗെയിമർ പോയത് വീഡിയോസും മറ്റേ കണ്ണാപ്പി ഇതെല്ലാം നിങ്ങൾ കാണാൻ നിങ്ങൾക്ക് നല്ലപോലെ അറിയാം കേസ്. മറ്റേ ബലൂണിന്റെ പോലത്തെ സംഭവമാണ് കേസ്. ഇത് മറ്റേ ചാടും ഇങ്ങനെ വലിയ ഇത് ചാടണം. അപ്പൊ ഞാൻ ടോപ്പിൽ നിന്ന് ചാടാനായിട്ട് ആ വലിയൊരു സെറ്റിങ്സ് പോലത്തെ ചെയ്തിട്ടുണ്ട് കേസ്. ഞാൻ അടയ്ക്കണോ ഒന്ന്, ഞാൻ അടയ്ക്ക ഉദ്ദേശിക്കുന്നു താഴത്ത് വന്നാൽ അടയാണ്. ആ അടഞ്ഞു നമ്മളെ ലിഫ്റ്റ് ആണ് കേസ്. അത് അമ്യൂസ്മെന്റ് ഓർക്കിലും ഒരു അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേസ്. അത് ഞാൻ ഇപ്പൊ ഈ വീഡിയോയിൽ കാണിക്കാം കേസ്. ഇതിപ്പോ ചെറിയ ഇതായിട്ട് ലോങ് ആവാൻ സാധ്യതയുണ്ട് കേസ്. പിന്നെ എന്റെ വീഡിയോയിൽ ക്വാളിറ്റി കുറവിനാണ് നെറ്റാണ് കേസ്. അതിപ്പോ ചില സമയം എന്റെ നെറ്റ് കൂടുതലുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി കിട്ടും, അല്ലെങ്കിൽ ചെറിയ ക്വാളിറ്റിയിലേക്കും കിട്ടുന്ന ഐസ്. അതാണിതാ. അപ്പൊ ഇതാണ് എന്റെ ബലൂൺ മറ്റേ സാധനം. ഇതോട് ഞാൻ ചാടാൻ പാടാ. റെഡി 1 2 3 ഓ മോന്യ പൊള്ളി. ഇതാ നോക്ക്, ഇവിടെ സ്ലൈം ബ്ലോക്ക് ആയ പൊട്ടിച്ച് ഐസ്. ഞാൻ തന്നെ ഒന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഐസ് ഇത് നമ്മള് ചുമ്മാ വെച്ചാണ് ഐസ്. ഈ ദിവസത്തിന് വേണ്ട റെയിൽ വെച്ചാണ്, തെറ്റ് ഗുണമൊന്നും ഇല്ല. അതുകൊണ്ട് റെയിലുണ്ട്. പിന്നെ ഇത് നമ്മളെ വാട്ടർ ടാങ്കാണ്. അത് ഗൈസ് അതായത് ഇവിടത്തെ എല്ലാ ഈ ഒരു സൂവിൽ നിന്നൊട്ടുള്ള വെള്ളം ഈ ടാങ്കിൽ നിന്നാണ് എടുക്കുന്നത്. ഇതിപ്പോ നമ്മൾ ഇതില് പൈപ്പ് ലൈൻ പോലെ ചെയ്താണ്. മറ്റേ എൻഡ് റോഡ് വെച്ചിട്ട് കോർണർ ഇതാ ഇത് വെച്ച് ചെയ്ത്, നമ്മൾ സീലാൻ്റെ കോർണർ ആയിട്ട് വെച്ച് അങ്ങ്. അപ്പൊ ഇതെന്ന് വെച്ചാൽ ക്യാബിനാണ് നമ്മളെ. ഇതെന്ത് ആ ഇത് മറ്റേ ഫുഡിന്റെ ഇതാ. ഇതെന്ന് വെച്ചാൽ നമ്മളിവിടുത്തെ ഗൈഡിന്റെ ഇതാണ്. ഇപ്പൊ ഇവിടെ ഗൈഡൊന്നും ഇല്ല, അതുകൊണ്ട് എന്റെ ഇതെന്ന് പറയാൻ. അപ്പൊ ഇതെന്ന് വെച്ചാൽ മറ്റേ ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് ആണ്. മറ്റേ ഇത് ഓട്ടോമാറ്റിക് ആണ്. അതായത് സമയം ആവുമ്പോ ഇത് താനേ അടിക്കും കേസ്. രാവിലെ ആവോ രാത്രി ആവോ അങ്ങനെ. ഇനി ഇത് മറ്റേ കിച്ചൺ, നമ്മുടെ തിന്നാനുള്ള സ്ഥലം, ദ ബെഡ്, പിന്നെ ടി വി. ഇതാ ഇത് നമുക്ക് ഇതെല്ലാം കാണാം ടി വി. പിന്നെ ഞാൻ നേരത്തെ സാധനം പറഞ്ഞില്ലെന്ന കേസ്, ഞാൻ മറ്റേ എന്തോന്ന് ഇത് ഡോർ ഫസ്റ്റ് ഞങ്ങൾ കണ്ടില്ലേ, അത് ഞാൻ കാണിച്ചതാണ് കേസ്. ലാഗ് കേസ് ഭയങ്കര ലാഗ്. ഞാൻ അതിപ്പോ കാണിച്ചതാണ് കേസ്. എനിക്ക് എന്താണെന്ന് അറിയില്ല കേസ്, ലാഗ് ആയിരുന്നു ഇതിനെല്ലാം. നമ്മളെ കിച്ചൺ ടാഗ് ഓൺ ആയിസ്. അതെ മറ്റേ അത് നമ്മള് ഗ്രാൻഡ് ഫാദർ ക്ലോക്കിന്റെ ഇത് ഞാൻ ചെയ്തതാണ് ഐസ്. ആ സ്വിച്ച് ഇതാ ഈ ഓട്ടോ ഞാൻ ഇതാ കണ്ട ഐസ്. അതെ കണ്ട മറ്റേ ഫസ്റ്റ് ഇരുന്ന്. അതായത് ഇപ്പൊ ഗൈഡിന് അവിടെ തന്നെ ഇങ്ങ നടന്ന് കേറണ്ട, ഇവിടെ കൂടെ കേറാം. അതാണ് കേസ് സെറ്റിങ്സ്. പിന്നെ നമ്മളെ റാൻഡമൈസ്ഡ് ഗെയിമർ ബോയ്, പെർഫെക്റ്റ് ഗെയിമിംഗ്, മലയാണ്ടൊക്കെ. പിന്നെ ദിൽസിലെ ഒരു അഞ്ചു പേർക്കും വേണ്ടി ഞാൻ ഇത് ചെറിയ വീട് പണിതിട്ടുണ്ട്, റിസോർട്ട് പോലെ. പിന്നെ അതാ മറ്റേ ടേബിളും മറ്റേ കൊടയൊക്കെ വെച്ചിട്ട് ഇതിപ്പോ ഒരെണ്ണേ പണിതിട്ടുള്ളൂ. ഇതുപോലെ ഇവിടെ പണിത് മറ്റേ കിടക്കണ ഇതെല്ലാം പണിയും ഗൈസ്, ഇതെല്ലാം പണിയണം. പിന്നെ അതാ ഇതാണ് നമ്മുടെ സ്പോട്ട് കേസ്. ഇവിടെ
നമ്മുടെ എയർപോർട്ട്, തിയേറ്റർ, അങ്ങനെ ബാക്കിയുള്ള അപ്ഡേഷൻസ് ഇവിടെ ചെയ്യും. പക്ഷേ ലോഡാവാൻ കുറച്ച് താമസമാണ്. പക്ഷെ ഇവിടെ നമ്മൾ പണിയുമ്പോൾ നമ്മൾ ഒരു കാര്യം സൂക്ഷിക്കണം ഗൈസ്. കാരണം നമ്മൾ ഇവിടെ നിന്നതാ ഇത് പണിത് പണിത് വരുമ്പോഴത്തേക്കണ്ടായിസ് നമ്മൾ മറ്റേ ഹൗസിങ്ങിന്റെ ഇതിലോട്ട് പോകും ഗൈസ്. അതുകൊണ്ട് നമ്മൾ വെള്ളത്തിന്റെ അവിടെ എല്ലാം എടുക്കും ഗൈസ്. ഇങ്ങനെ പതന്ന് അങ്ങനെ ആക്കും. അപ്പൊ ഇവിടത്തെ അപ്ഡേഷൻസ് ഇനി നമുക്ക് അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് പോകാം ഗൈസ്. അവിടത്തെ അപ്ഡേഷൻ കാണിച്ചത് നമ്മുടെ ജയന്റൂലൊക്കെ അതുപോലെ ഇതുകൊണ്ട് നമുക്ക് രാവിലെ ആക്കാം ഗൈസ്. ഇത് എവിടെ 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 പുതിയ അപ്ഡേഷൻ ഗേൾസ് കണ്ട അതൊക്കെ ലോഡ് ആവാൻ കുറച്ച് താമസമുണ്ട് ഗൈസ്. അവിടെ ഇതാ അതാ ഇതാണ് നമ്മുടെ അപ്ഡേഷൻ. ഇപ്പൊ നിങ്ങൾ ഈ പെർഫെക്റ്റ് ഗെയിമിംഗ് അച്ഛൻ്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ അറിയാം ഗൈസ്. മറ്റേ ഒരു കളർ വെച്ചൊരു സാധനം ഉണ്ടാക്കി ഗൈസ്. അതായത് ഇതാ ഇവിടെ നിന്ന് പോയി സ്ലോ ആയി പോണ, പക്ഷെ ഇത് കുറെ കൂടെ ഫാസ്റ്റ് ആയി പോണ ഗൈസ്. അതെന്താ അത് ഞാൻ ഫിക്സ് ചെയ്യണം ഗൈസ്. ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ ഇത് റെയിൽ വെച്ച് അതൊന്ന് ഫിക്സ് ചെയ്യട്ടെ. അവിടെ റെയിൽ കിട്ടിയില്ലല്ലേ. ആ റെയിൽ വന്നു എന്തോന്നു ഗൈസ്. റെയിൽ കണക്ട്, ആ ഇപ്പൊ കണക്ട് ആയി. എന്തോന്നു ഗൈസ്, ആ അത് കണക്ട് ആയി. അതെന്തോ ലാഗ് ഗൈസ്, ഒന്നും മനസ്സിലാവുന്നില്ല. അയ്യോ കട്ട പോയി കട്ട പോയി കട്ട പോയി. ഞാൻ ഇത് വയ്ക്കാൻ പോയത് ഗൈസ്. പക്ഷെ അത് രണ്ടും ജോയിൻ ആയി ഗൈസ്. ഇത് ഞാൻ രണ്ടും ഒന്ന് അകത്തോട്ട് വയ്ക്കട്ടെ. ഇതൊരു മിനിറ്റ് ഞാൻ അവിടെ വയ്ക്കട്ടെ. ബാ ഞാൻ ഇപ്പൊ ഒരു ഡെമോ കാണിച്ചു തരാം ഗൈസ്. ഇവിടെ ഇപ്പൊ എന്തെങ്കിലും ഒന്നും ഇല്ലാതെ റൈഡ് പറഞ്ഞില്ലല്ലോ ഓപ്ഷൻ. ആ അങ്ങനെ കയറി നമ്മളിത് ഓൺ ചെയ്ത് ഇതാ കാണിച്ച. അതെന്തോ ലാഗാണ് സാധനം. അതായത് എന്താ പറയാ ഇപ്പം അതാ ഇത് ലാഗ്, ഭയങ്കര ലാഗ് സാധനം. ഇപ്പൊ കുറെ ബിൽഡ്സ് ആയതുകൊണ്ടായിരിക്കും. അപ്പൊ ഞാൻ ഇപ്പൊ എങ്ങനെ ആവട്ടെ, അത് കുറെ ലാഗ്. പിന്നെ അതാ നമ്മളെ ഹൗസിങ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ ടോംസിന്റെ വീട്, കണ്ണാപ്പി എല്ലാം ഉണ്ട്. അപ്പൊ അതാ ഇവിടെ ഞാൻ കുറച്ചൊന്ന് ലെവൽ ചെയ്ത് സ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ആയിരിക്കും എന്റെ ഒരു വീട് വരുന്നത്. അതായത് എന്റെ മറ്റേ വീട് നിങ്ങൾക്ക് അറിയാം, എന്താ പഴയ എംഎസ്ഒ ടർപ്പിന്റെ അകത്തുള്ള എന്റെ വീട്. പക്ഷെ അവിടെ ഇപ്പൊ അവിടെ ഞാൻ ഇപ്പൊ ഇവിടെ അപ്ഡേഷൻസ് ഒക്കെ ചെയ്യുമ്പോ എനിക്ക് അങ്ങോട്ട് പോയിരിക്കാൻ പറ്റില്ലല്ലോ ഗൈസ്. അതുകൊണ്ട് അവിടത്തെ ആ വീട് അങ്ങനെ തന്നെ ഇട്ടിട്ട് അതിന്റെ ഇന്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ട് അത് റെസ്റ്റ് ഹൗസ് പോലെ ആക്കാം. എന്നിട്ട് ഇവിടെ എന്റെ റിയൽ ഹൗസ് ഇവിടെ ഒന്ന് ഫ്ലാറ്റൻ ചെയ്ത് പരത്തി എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ യൂട്യൂബിൽ നോക്കിയല്ലെങ്കിൽ എന്തെങ്കിലും ഇത് ഇവിടെ ഒരു വീട് പണിയും ഞാൻ. എന്റെ അത് മാത്രമല്ല, ഒരു സാധനം കൂടെ ഉണ്ട് കാണിച്ചത് ഇതാക്കണ്ട. ഏ മോനെ എനിക്കൊരു മിനിറ്റ് ആയിസ്. ഞാൻ ഓ ഇത് ലാഗ് ഗൈസ്, ഇത് എന്താണെന്ന് എനിക്ക് അറിയില്ല. ഭയങ്കര ലാഗ് സാധനം. നമ്മളെ നൈറ്റ് വിഷന്റെ പോഷൻ എവിടെ അത് ആവശ്യമുണ്ട് ഗൈസ്. ഇവിടെ കുടിക്കട്ടെ 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 കുടിച്ചതന്നെ കുടിച്ചെന്നാണ് തോന്നുന്നത്. അതാ ഗൈസ് ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഞാൻ സീക്രട്ട് ബേസ് തെറ്റിയുള്ള പ്ലാനിലാണ് ഗൈസ്. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ സീക്രട്ട് ബേസ് താഴെ നിന്ന് ഓപ്പൺ ചെയ്യാറില്ലേ ഒരു വഴി പോലെ ആക്കിയത്. പക്ഷെ സാധനം പൊളിഞ്ഞു പോയി ഗൈസ്, ജസ്റ്റ് പൊളിഞ്ഞു പോയി. കാരണം ഞാൻ അത് കൊടുത്തിട്ടും കൊടുത്തിട്ടും ആ പിസ്റ്റൺ പെട്ടെന്ന് തുറന്നടഞ്ഞു പോണു. ഞാൻ പിന്നെ അത് വേണ്ടെന്ന് വെച്ചേ. അപ്പൊ ഇതാ നമ്മുടെ എം എസ് ഒ ഡർപി മുഴുവൻ ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇനി നമ്മുടെ മെട്രോ ഇത് അത് മറ്റേത് മാർച്ച് എല്ലാം ഈ എം എസ് എ ഡാർ പി എന്നായിരിക്കും ഗൈസ്. അപ്പൊ ഈ എം എസ് എ ഡാർ പി ഫാൻസ് ഒന്നും വിഷമിക്കണ്ട, എം എസ് എ ഡാർ പി നിന്നു എന്ന് പറഞ്ഞു. ഇനി തൊട്ട് എന്റെ എം എസ് എ ഡാർ പി വന്നിരിക്കും ഗൈസ്. ഞാനിങ്ങനെ ഓരോ ബിൽഡ്സ് ഒക്കെ ചെയ്തിട്ട്
ഞാൻ ബിൾഡ്സിൻ്റെ ഇത് എപ്പിസോഡായിട്ട് ഇടും ഗൈസ്. പിന്നെ നിങ്ങളോട് എനിക്ക് താങ്ക്സ് പറയണ്ട ഗൈസ്, കാരണം നിങ്ങൾ എനിക്ക് 200 സബ്സ്ക്രൈബേഴ്സ് ആയി ഗൈസ്. എനിക്ക് 200 സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പം താങ്ക്സ് ഫോർ യു. അതായത് നിങ്ങൾക്ക് കാരണമാണ് ഗൈസ് എനിക്ക് അത്ര സബ്സ്ക്രിപ്ഷൻ എല്ലാം കിട്ടിയത്. അതുകൊണ്ട് ഹ്യൂജ് താങ്ക്സ് തന്നെ പറയണം ഗൈസ് ഞാൻ നിങ്ങളോട്. അപ്പോ നമ്മുടെ ബീച്ച് റിസോർട്ടാണ് ഗൈസ് നമ്മളിപ്പോ നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ എല്ലാ സാധനവും സെറ്റാണ് ഗൈസ്. അപ്പൊ ഇനി നമ്മളെ അടുത്ത വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും ഗൈസ്. അപ്പൊ ഗൈസ് സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. എല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അപ്പൊ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ.